സുരക്ഷിത സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി മാത്രമായി പൊതുസ്ഥലങ്ങളിലേക്ക് ഡിപ്ലോയ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക സേനാ വിഭാഗമാണ്. ഇവർക്കൊരു വാഹനം കൊടുത്തിട്ടുണ്ട്. കൊട്ടാരക്കര പോലീസിനകത്തിലും കൊല്ലം റൂറൽ അതിർത്തിയിലും ഇവിടെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പിങ്കിനെ നമ്മൾ പിങ്ക് 1 എന്നാണ് പറയുന്നത്, പിങ്ക് പോലീസ് 1 എന്നാണ് അവർക്ക് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ റൂറൽ ജില്ലയിൽ പിങ്ക് 1 എന്ന് പറയുന്ന പോലീസ് വാഹനം, 3 പോലീസ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുള്ള പോലീസ് വാഹനത്തിൻ്റെ പിങ്ക് 1 എന്ന് പറയും. ഇപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ചുമതലകൾ വളരെ കാര്യക്ഷമമായിട്ടാണ് കൊട്ടാരക്കര മേഖലകളിൽ ഇവർ നിർവഹിച്ചു വരുന്നത്. അവരുടെ ഡ്യൂട്ടി പലപ്പോഴും ആരംഭിക്കുന്നത് രാവിലെ 8 മണിയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ ആരംഭിക്കുന്നുണ്ട്. ഈ നമ്മുടെ ഗണപതി ക്ഷേത്രത്തിനടുത്ത് സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്നത് തൊട്ട് ആരംഭിക്കുന്നതാണ് ഇവരുടെ ഡ്യൂട്ടി. അവിടെ സ്ത്രീകൾക്ക് കുട്ടികൾക്ക് മുഴുവൻ സഹായങ്ങളും ലഭ്യമാക്കിക്കൊണ്ട് അവരവിടെ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം രാവിലെ ഈ പിങ്ക് പോലീസ് സ്കൂൾ പോയിൻ്റ് ഡ്യൂട്ടി രാവിലെ ഇറങ്ങി നിന്ന് നെടുവത്തൂർ സ്കൂളിൻ്റെ ഫ്രണ്ടിലോ അതല്ലെങ്കിൽ സെൻറ്റ് മേരീസ് അതുപോലുള്ള ബോയ്സ് പിന്നെ നമ്മുടെ ഈ ഇവിടെ സ്കൂൾ ഇത്തരം സ്കൂളുകളുടെ ഫ്രണ്ടിൽ പുറത്തിറങ്ങി നിന്ന് കുട്ടികളെ ക്രോസ് ചെയ്യിപ്പിക്കുന്ന അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട കുട്ടികളെ സുരക്ഷ ഒരുക്കുന്ന തരത്തിൽ അവരവിടെ പ്രവർത്തിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കാണാം. സർവ സാന്നിധ്യമാണ് പിങ്ക് പോലീസ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ. അവിടെ ആളുകൾക്ക് സഹായകരമായ തരത്തിൽ എല്ലായ്പ്പോഴും പിങ്ക് പോലീസുണ്ട്. അവിടെ നടക്കുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ അറിയിക്കുന്ന അതടക്കം അതിലിടപെടുന്ന അടക്കമുള്ള കാര്യങ്ങൾ പിങ്ക് പോലീസ് ചെയ്യുന്നുണ്ട്. കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടി പലപ്പോഴും പ്രായപൂർത്തിയായിട്ടില്ലാത്ത കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടി കാമുകന്മാരായിട്ടുള്ള നടിക്കുന്ന ആളുകൾ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഫലപ്രദമായിട്ട് ഇടപെട്ട് നിരവധി അവസരങ്ങളിൽ കുട്ടികളെ അത്തരക്കാരനും സംരക്ഷിക്കുന്നുണ്ട്. പിങ്ക് പോലീസ് കൂടി ഉൾപ്പെട്ടാണ് കൗൺസിലിംഗ് ഉറപ്പാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ വൈകുന്നേരം ടി സി ഡ്യൂട്ടി, ട്രാഫിക് പോയിൻ്റ് ഡ്യൂട്ടി, കെ എസ് ആർ ടി സി ഭാഗത്ത് ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ സ്ത്രീകൾക്കേറെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങളോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ വീടുകളിലേക്ക് ഇവർ പോകുന്നുണ്ട്. അവർ ഭവന സന്ദർശനം നടത്തുന്നുണ്ട്. പിങ്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന യൂണിറ്റ് അല്ല, കുട്ടികൾക്ക് സ്ത്രീകൾക്ക് പൊതുസ്ഥലങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. അല്ലാതെ അവർക്ക് കേസുകൾ രജിസ്റ്റർ ചെയ്യുക, ഈ ഒരു ഏതൊരു ചാനലിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു, ട്രിവാൻഡ്രം റൂറലിൽ 2 കേസ് രജിസ്റ്റർ ചെയ്തു, അങ്ങനെ കണക്ക് പറഞ്ഞു കേട്ടു. ഒരു ഇൻഫർമേഷൻ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന പൊതുവിടങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ് പിങ്ക് പോലീസിൻ്റെ പ്രധാനമായ കർത്തവ്യം. വളരെ ഫലപ്രദമായിട്ടാണ് കൊട്ടാരക്കര ഉള്ള പിങ്ക് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ഒരു തരത്തിലുള്ള ആക്ഷേപം അവർ കേൾക്കുന്നില്ല. ഇരിക്കണമെങ്കിൽ മാധ്യമപ്രവർത്തകരായിട്ടുള്ള സത്യസന്ധമായിട്ട് വാർത്ത ചെയ്യുന്ന ആളുകൾ പിങ്ക് പോലീസ് ഡ്യൂട്ടി രാവിലെ ഒട്ടുങ്ങൾ അവിടെ പുറകെ കൂടണം. എന്നിട്ട് അവർ ചെയ്യുന്ന ദൈനംദിന ഡ്യൂട്ടി നിങ്ങൾ വിശദി വിലയിരുത്തി കഴിഞ്ഞാൽ വളരെ അധികം സ്ട്രെന്നുവസ് ആയിട്ടുള്ള വെയിൽ കൊണ്ടുള്ള പിന്നെ റോഡിലിറങ്ങിയുള്ള അപകടം പിടിച്ച അത്യാവശ്യം അപകടം പിടിച്ച തരത്തിലുള്ള പണികളാണ് അവർ ചെയ്യുന്നത് ഉണ്ടാകുന്നത്. ഈ സദാചാര പോലീസിന് നടത്തുന്ന സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായത്തിൽ വളരെ ചെറുതാണെന്ന് തോന്നുന്ന ഒരു കുട്ടി, പ്രായപൂർത്തി ആയതായിട്ട് കാണപ്പെടുന്ന ഒരു ആൺകുട്ടി ഈ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നതാണോ എന്ന അർത്ഥത്തിൽ ഇവരത് പെൺകുട്ടിയോട് പലപ്പോഴും പോയി ചോദിച്ച കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. ഇതിനൊക്കെ പോലീസ് സദാചാരം ആരംഭിച്ചു എന്ന് അത് പറഞ്ഞ് വർത്തമാനം തുടങ്ങാറുണ്ട്. അപ്പോൾ ഇതൊരു സദാചാരമല്ല, കുട്ടികളുടെ സുരക്ഷ ഉറവാക്കുക, ഇവർ കുട്ടികളാണെന്ന് തന്നെ ബോധ്യപ്പെടുന്നതിന് വേണ്ടി അവരോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത് സംശയങ്ങൾ വരുമ്പോൾ രക്ഷകർത്താക്കൾ വിളിച്ചു പറയാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഫലപ്രദമായിട്ട് ഇടപെടുമ്പോൾ പലപ്പോഴും ഇവർക്ക് ആക്ഷേപങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിൽ എന്നുള്ള സത്യമാണ്. എന്നിരുന്നാലും കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പിങ്ക് പോലീസ് വളരെ ആക്റ്റീവായിട്ടാണ് ജോലി ചെയ്യുന്നത്. അവരെ പറ്റി ഒരു തരത്തിൽ ആക്ഷേപങ്ങളും ആർക്കും പറയാനില്ല. രണ്ട്, ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുന്ന എണ്ണം എന്ന് പറയുന്നത് ഒരു തരത്തിലും പിങ്ക് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കേണ്ട വിഷയമല്ല. അവർക്ക് കേസ് രജിസ്റ്റർ ചെയ്യാൻ അധികാരമുള്ള യൂണിറ്റ് അല്ല, അവർ റിപ്പോർട്ടിംഗ് യൂണിറ്റുകളാണ്. അവർ വളരെ ആക്റ്റീവായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യമാണ് എനിക്ക് ദിവസത്തിൽ പറയാനുള്ളത്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.